അങ്ങനെ നമ്മൾ ആ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് വന്യ മൃഗങ്ങളെ കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. 7:30 തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെയുള്ള കുറച്ച് മൃഗങ്ങളെ കാണാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 7:30 ബോട്ടിൽ കയറണമെങ്കിൽ നമ്മളൊരു 6 മണിയോടുകൂടി ഇങ്ങോട്ട് എത്തണം. വേറൊരു സ്ഥലത്താണ് കാറുകളുടെ പാർക്കിംഗ് ഉള്ളത്. അവിടെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് അവരുടെ വേറൊരു വാനിൽ കയറിയാണ് ഈ ഭാഗത്തേക്ക് വരാനുള്ളത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഓരോ കസ്റ്റമറെയും അവർ പ്രത്യേകിച്ച് പോയി നോക്കി അവരുടെ ലൈഫ് ജാക്കറ്റ് കൃത്യമായിട്ടാണോ ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം വളരെ താഴ്ന്ന നിലയിലായതുകൊണ്ട് ഇത് ഈ താഴത്തെ കുറ്റികളും പണ്ട് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ശരിക്കും കാണാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോട്ട് ഓടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് ഗാർഡ് നമ്മളോടൊപ്പം ഉണ്ട്. ഷിബു അല്ലേ? ആ നമസ്കാരം ഷിബു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 7:30 തുടങ്ങുന്നത്. ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു. വെള്ളം വളരെ കുറവാണല്ലോ. സാധാരണ ഇതിലൊന്നും മുകളിൽ വരെ ഉണ്ടാവും. മഴക്കാലത്താണ് സാധാരണ വെള്ളം കയറിയ കാടിൻ്റെ അത്രയും ഉയരത്തിൽ പോകുന്നതാണ്. അപ്പോൾ ഈ വെള്ളം വറ്റി വരുമ്പോൾ താഴത്തെ ഒരുപാട് കുറ്റികളും ഒക്കെയാണ്. ഇപ്പം മുമ്പുണ്ടായിരുന്ന മരങ്ങളൊക്കെയാണ്. അത് പണ്ട് കാടുകളായിരുന്നല്ല, മരങ്ങളായിരുന്നു. നമുക്കൊരു റൂട്ടുണ്ട്, കനാലും അങ്ങനെ റൂട്ടുണ്ട്. അത് അപ്പോൾ ഈ ഓടിക്കുന്ന റൂട്ട് അറിയാം. ഇവിടെ ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ലൈഫ് ജാക്കറ്റ് ഇടുന്നുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയത്. അതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആരും ഉപയോഗിക്കത്തില്ല. ഇപ്പൊ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവർക്കും കമ്പൾസറി ആയിട്ട് ഇട്ടിട്ടേ പോയിട്ട് സ്റ്റാൻഡിങ് അനുവദിക്കുന്നു. സ്റ്റാൻഡിങ് അനുവദിക്കുന്നു. ക്യാമറ ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് എഴുന്നേൽക്കാൻ അല്ലാതെ ഇപ്പൊ അധികം ആൾക്കാർ കേട്ടൊരു നമ്പർ ഉണ്ട്. കൃത്യം ഒരു നമ്പർ ഉണ്ട്. കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കൂടുതൽ എടുക്കാറില്ല. വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യത എത്രത്തോളം? സാധ്യത നമുക്ക് മൃഗത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പർട്ടിക്കുലർ ഏരിയ അങ്ങനെ അങ്ങനെയൊന്നും വരാൻ പോകും. ഞാനിവിടെ വന്ന് ആരോ പറഞ്ഞു രാവിലെ പോയി കഴിഞ്ഞാൽ ഇത് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു 6 മണിക്ക് ഇവിടെ എത്തി. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോഴും ഉണങ്ങി ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുക. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് ഒരു പക്ഷേ ചൂട് സമയത്തായിരിക്കും. അവിടെ ആ കാണുന്ന ഒരു കെട്ടിടം കാണുന്നുണ്ടല്ലോ, ആ ദ്വീപ് പോലെയുള്ള സ്ഥലത്ത്, അത് എന്ത് കെട്ടിടമാണ്? അത് ലേക്ക് പാലസ് എന്ന് പറയും. KTDC റിസോർട്ടാണ്. ഓക്കെ, റിസോർട്ട്. ഒരു 100 വർഷത്തിന് മുമ്പ് തിരുവിതാംകൂർ രാജാവ് താമസിച്ചിരുന്ന സമ്മർ പാലസ്. സമ്മറിനിവിടെ താമസിച്ചിരുന്നു. ഇപ്പൊ റിസോർട്ടാക്കി ഒരു മാറ്റി. അവിടെ വേണമെങ്കിൽ KTDC ബുക്ക് ചെയ്താൽ അവിടെ താമസിക്കാം. ഇവിടെ ഓൺലൈൻ ബുക്ക് ചെയ്താൽ താമസിക്കാൻ സാധിക്കും. ഓക്കെ, അവിടെ 6 റൂംസ് ഉണ്ട്. ഒരു റൂമിന് ഒരു കപ്പൾ. ഒരു ഓക്കെ ഓക്കെ. അങ്ങനെ 20,000 രൂപ അങ്ങനെ. 6 റൂമാണ്. അപ്പൊ അവിടെ അവിടെ എങ്ങനെയാ എത്തുന്നത്? അവിടെ കുറേ മൃഗങ്ങളൊക്കെ നിൽക്കുന്നു. ബോട്ടിക്കൂടി തന്നെ പറഞ്ഞു. അതെല്ലാം മ്ലാവാണ്. മ്ലാവുകൾ ഒരു കൂട്ടം തന്നെ അവിടെ നിൽക്കുന്നു അല്ലേ? അവിടെ താമസിക്കണമെങ്കിൽ നല്ല സൈറ്റിംഗ് അവർക്ക് വേറെ എന്തുകൊണ്ടോ വരാം അല്ലേ? ആന വരാറുണ്ട്. എല്ലാം വരാം. പക്ഷെ ആ അവിടെ താമസിക്കുന്നത് എത്രത്തോളം സേഫാണ്? എല്ലാം സേഫാണ്. ട്രെഞ്ച് അതിന്റെ ചുറ്റിലും നല്ല ആഴത്തിലും വീതിക്കും. നല്ല ഒന്നും അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ട്രെഞ്ച് എടുത്തിട്ട്. ഓക്കെ, ഇത് ടൈഗർ റിസർവ് അല്ലേ? അതെ. അപ്പൊ ഇവിടെ എല്ലാം ടൈഗേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ടൈഗേഴ്സ് ഒക്കെ ഇറങ്ങി വരാറുണ്ട്. അപ്പൊ ഈ മ്ലാവ് ഓടുന്ന കാണുമ്പോ മനസ്സിലാക്കണം ടൈഗർ വരുന്നു അല്ലേ? അല്ലെങ്കിൽ ചെന്നായി പിടിക്കും. ചില സമയത്ത് ചെന്നൈ മ്ലാവൻ ഓടിച്ചിട്ട് പിടിക്കുന്നതാണ്. ഇവിടെ കാണാം.
9025 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇത്. 9025 സ്ക്വയർ കിലോമീറ്റർ ഉള്ള വനം ഉൾപ്പെടെയാണ് വനം ടോട്ടലായിട്ടുള്ളത്. ലേക്ക് വന്ന് 26 സ്ക്വയർ കിലോമീറ്റർ ഉള്ളതാണ് ഈ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 5 കിലോമീറ്ററോളം പോകും. അപ്പൊ ഇപ്പൊ സീസൺ ടൈമാണോ അതോ എപ്പോഴും ഇത് ആൾക്കാർ ഉണ്ടാവും? ഇവിടെ സീസൺ ഉദ്ദേശിക്കുന്ന അവധിക്കാലങ്ങളാണ് പ്രധാനമായിട്ടും. ഇല്ലെങ്കിൽ റെഗുലറായിട്ട് സാധാരണ എല്ലാ വർഷത്തിൽ എല്ലാ സമയവും ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. യു കെ എന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ സീസൺ വല്ലതും ഉണ്ടോ, അതായത് എല്ലാ ദിവസവും ബോട്ടുണ്ടോ എന്ന് ചോദിക്കുക? എല്ലാ ദിവസവും ബോട്ടുണ്ട്. അപ്പൊ ഈ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ? നമുക്ക് ഒരു ദിവസം അഞ്ച് ട്രിപ്പ് പോകും. രാവിലെ 7:30 ആദ്യം, പിന്നെ 2:30, ഓക്കെ, പിന്നെ 11:30, ഓക്കെ, 1:30, ഓക്കെ, പിന്നെ 3:30. 3:30 ലാസ്റ്റ്? 3:30. ഓക്കെ, ഏതായാലും ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് വളരെ സന്തോഷം ഷിബു. ഇതിലൂടെ യാത്ര ചെയ്ത് വരുമ്പോഴേ നമുക്ക് പഴയ കാലം ഓർമ്മ വരും. കാരണം ഇതെല്ലാം ഈ മരങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഇത് ഒരു കാടായിരുന്നു. ഒരു പക്ഷേ ഒരു വലിയ നദി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അണ കെട്ടിയിട്ട് വെള്ളം നിറച്ച് സൗകര്യമാക്കിയെടുത്തതാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബോട്ടിൽ 2 ലൈഫ് ഗാർഡ്സാണുള്ളത്. നമുക്ക് വേറൊരാളിനെ കൂടെ പരിചയപ്പെടാം. വരണം, ഇരിക്കൂ. ബൈജു എന്നാണ് പേര് അല്ലേ? അപ്പോൾ ഇതിൽ ലൈഫ് ഗാർഡായിട്ട് കുറച്ച് നാളായോ? 2 വർഷം ആവുന്നുണ്ട്. അപ്പോൾ ഇത് ലൈഫ് ഗാർഡ് ആവുന്നതിന് മുമ്പ് എന്താണ് അവർ സ്വിമ്മിംഗ് ഒക്കെ അറിയാവുന്ന അങ്ങനെയൊക്കെയാണ്? നിങ്ങൾ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെയാണ്? ഓക്കെ. നമുക്ക് ഇത് പറയേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ പിള്ളേരെ കൂട്ടുകാരെ കൂടി വന്നിട്ട് നീന്തൽ പഠിക്കാം, എന്താണെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മുൻഗാമികൾ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ്? അവര് പറഞ്ഞ എന്തെങ്കിലും കഥ കേട്ടിട്ടുണ്ടോ? നമ്മള് ജനിക്കുന്ന മുമ്പ് വലു നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ ഏറെക്കുറെ മരിച്ചു. ഓക്കെ, ആ സമയത്താണ് ഇതെല്ലാം ഇവിടെ അണകെട്ടിയത്. അപ്പോൾ എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഒരു സിനിമ കണ്ടിട്ടുണ്ട് മുമ്പ്, പ്രേം നസീറിൻ്റെ ഒരു സിനിമ, പിക്നിക് എന്ന് പറയുന്ന സിനിമ. അതൊരു ഇങ്ങനൊരു ഡാം കെട്ടുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടോ ആ സിനിമ? അതൊരു ഒരു പഴയ സിനിമയാണ്. അതിങ്ങനെ ഒരു ഡാം കെട്ടാൻ വരുന്ന ഒരു എഞ്ചിനീയറായിട്ടാണ് പ്രേം നസീർ വരെയും ഇവിടെ ഒരു ഡാം കെട്ടാൻ പോണ്. ഇവിടെ ഉള്ള ആദിവാസികളുടെ അടുത്തെല്ലാം, അല്ലെങ്കിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു കഥയാണ്. അതിൽ അവസാനം ഈ കൂട്ടത്തിലുള്ള ഒരാളിനെ തന്നെ പ്രേം നസീർ കല്യാണം കഴിക്കുന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്നൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. അതുള്ള സിനിമയാണ്. ആ ഒരു സിനിമയുടെ സീനാണ് ഓർമ്മ വരുന്നത്. കാരണം ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം ഒരു സമയത്ത് ഇത് ഒരു വനമായിരുന്നു അല്ലേ. അപ്പോൾ ആൾ ഇവിടെ അന്ന് ആൾ താമസം ഉണ്ടായിരുന്നു. അവരെല്ലാം മാറ്റി പാർപ്പിച്ചു. ഒരു ഒരു പക്ഷേ അതിൻ്റെ പരമ്പരകളായിരിക്കും നിങ്ങളും അല്ലേ ഈ ഏരിയയിലൊക്കെ ഉള്ളത് കൊണ്ടേ.